സാറ്റ് സർവകലാശാല മറൈൻ ബയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ഡോക്ടർ എസ് ബിജോ നന്ദന് കണ്ണൂർ വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല. വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം സുപ്രീംകോടതി റദ്ദു ചെയ്തതിന് പിന്നാലെയാണ് ഗവർണർ പുതിയ വി സിയെ നിയമിച്ചത്. സർക്കാരുമായി കൂടിയാലോചന നടത്താതെയാണ് ഗവർണറുടെ നടപടി. എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് പോകുമെന്നും സർക്കാർ ഗവർണർ തർക്കത്തിൽ കക്ഷി ചേരാനില്ലെന്നും ബിജോയ് നന്ദൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇങ്ങനെയുള്ള ഇതൊക്കെ ഈ താൽക്കാലികമായിട്ട് ഞാൻ ഞാൻ എൻ്റെ ഒരു ഒരു വീക്ഷണവും എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും ഗവൺമെന്റ് ചാൻസലർ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റി ഇതെല്ലാം കൂടെ ഉദ്ദേശിച്ച് നമ്മളൊരു ഒരു വളരെ ഒരു ബാലൻസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോകണം. യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രസും യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് എഡ്യൂക്കേഷന് ഗവേഷണം ഇന്നോവേഷൻ പിന്നെ അതിൻ്റെ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതെല്ലാം കൂടെ ആസ്പദം വിവരങ്ങളുമായി ശരത് കെ ശശി. ശരത്, എന്തായാലും ഗവർണർ സർക്കാരുമായി ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സുപ്രീംകോടതിയുടെ ഇന്നലത്തെ വിധി തന്നെയാണ്. വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണങ്ങൾ സുപ്രീംകോടതി വിധിയിലുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാരുമായി ഒരു കൂടിയാലോചന നടത്താതെ തന്നെ കണ്ണൂർ സർവകലാശാലയിൽ പുതിയ ഒരു താൽക്കാലിക വി സിയെ ഗവർണർ നിയോഗിച്ചിരിക്കുന്നത്. കുസാറ്റ് സർവകലാശാലയിൽ അധ്യാപനം നടത്തുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം നിലവിൽ സിൻഡിക്കേറ്റ് മെമ്പറാണ്, സെനറ്റ് മെമ്പറാണ്. ബിജോയ് എസ് നന്ദൻ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അക്കാദമിക് രംഗത്തുള്ള ആളാണ്. ഇന്നലെ രാത്രിയാണ് ചാൻസലറായ ഗവർണർ തന്നെ ബിജോയ് എസ് നന്ദനെ ഫോണിൽ ബന്ധപ്പെട്ട് കണ്ണൂർ സർവകലാശാലയിലേക്ക് പോകണമെന്നും നിയമന ഉത്തരവ് വൈകാതെ തന്നെ ലഭിക്കുമെന്നും അറിയിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഈ ഒരു ഉത്തരവ് പുറത്തുവരികയും ചെയ്യും. ഏതായാലും ഇന്ന് തന്നെ ഈ നിയമന ഉത്തരവ് പുറത്തുവരുന്ന സാഹചര്യത്തിൽ അവിടെ ചുമതല ഏൽക്കുമെന്നുള്ള കാര്യം ബിജോയ് എസ് നന്ദൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പല സർവകലാശാലകളിലും വി സിമാരുടെ ഒഴിവ് വരുമ്പോൾ അവിടെ സർക്കാരുമായി ഒരു കൂടിയാലോചന ഗവർണർ നടത്താറുണ്ട്. നേരത്തെ മലയാളം സർവകലാശാലയിൽ ചാൻസലർ വിരമിച്ചപ്പോൾ താൽക്കാലിക ചുമതല ആർക്ക് നൽകണമെന്നതിനെ സംബന്ധിച്ച് സർക്കാരിന്റെ താൽപര്യം കൂടി പരിഗണിച്ച് സർക്കാരിന് താല്പര്യമുള്ളയാളാണ് മലയാളം സർവകലാശാലയിൽ താൽക്കാലിക വി സിയായി നിയമിച്ചത്. പക്ഷേ ഇവിടെ അത്തരമൊരു നിലപാട് ഗവർണർ സ്വീകരിച്ചില്ല. ഗവർണർ ഈ സുപ്രീംകോടതി വിധി തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട ആയുധമാക്കിയത്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു സർവകലാശാലയിൽ വി സി ഒഴിവുണ്ടാകുമ്പോൾ, വി സിയുടെ ഒരു ഒഴിവ് വരുമ്പോൾ അവിടെയുള്ള ഏറ്റവും സീനിയറായ പ്രൊഫസർമാരെയാണ് ഈ ചാൻസലർ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്താറുള്ളത്. നിലവിൽ കണ്ണൂർ സർവകലാശാലയുടെ കാര്യത്തിൽ അങ്ങനെ താൽക്കാലിക വി സിയായി പരിഗണിക്കാൻ വേണ്ടി പറ്റുന്ന 3 സീനിയർ പ്രൊഫസർമാരുണ്ട്. പക്ഷേ ആ 3 സീനിയർ പ്രൊഫസർമാരെയും അതുപോലെ തന്നെ കണ്ണൂർ സർവകലാശാലയിലെ ആരെയും പരിഗണിക്കാതെയാണ് കുസാറ്റ് സർവകലാശാലയിൽ നിന്ന് ബിജോയ് എസ് നന്ദനെ ഇപ്പോൾ താൽക്കാലിക വി സിയായി ഗവർണർ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗവർണർ സർക്കാർ തർക്കവുമായി ബന്ധപ്പെട്ട് അതിൽ കക്ഷി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ താനില്ല എന്നാണ് ബിജോയ് എസ് നന്ദൻ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരുകയാണ്. ആ വളർച്ചയ്ക്കൊപ്പം കണ്ണൂർ സർവകലാശാലയും കൈപിടിച്ച് നടത്തുക എന്നതാണ് താൻ ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒപ്പം ഇപ്പോഴുള്ള ഈ ഒരു തർക്കങ്ങൾ അത് താൽക്കാലികം മാത്രമാണ് എന്നും വിശദീകരിക്കുന്നുണ്ട്. വൈകാതെ തന്നെ ചാൻസലറായ ഗവർണറെ കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.